कृषिदने ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. നോമ്പിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അനുതാപം അഥവാ പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ അതോ അല്ലയോ. ഇതിനുവേണ്ടി ഞാൻ ആദ്യം നിങ്ങളെ വിശുദ്ധ ബൈബിളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് രാജാവിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ഏറ്റവും പ്രിയങ്കരനായ രാജാവായിരുന്നു അദ്ദേഹം. ആട്ടിടയനായ ബാലനായ ദാവീദിനെ എങ്ങനെ ദൈവം തിരഞ്ഞെടുത്തെന്നും അവൻ എങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവായെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതൊന്നുമല്ല. ദാവീദ് രാജാവോ എങ്ങനെ ദൈവത്തിൻ്റെ പൊന്നോമനയായി, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതീവ സുന്ദരിയായ ബത്ത്ശേബ എന്ന സ്ത്രീയെ പ്രാപിക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവ് ഹിത്യനായ ഊരിയായി ദാവീദ് രാജാവ് കൊലപ്പെടുത്തി. ദാവീദിൻ്റെ ഈ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. കർത്താവ് നാഥാൻ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുകയും അവൻ്റെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. തെറ്റ് മനസ്സിലായ ദാവീദ് രാജാവ് എന്താണ് ചെയ്തത്? അതെ, അദ്ദേഹം അനുതപിച്ചു. ദൈവവുമായി വീണ്ടും രമ്യതയിലായി. അദ്ദേഹം അനുതപിച്ചുകൊണ്ട് എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ഇതുപോലെ ചെറുതും വലുതുമായ പല തെറ്റുകളും ദിനം പ്രതി ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളോടുകൂടി ജീവിച്ച് ദൈവസ്നേഹത്തിന് അകന്നു പോകാതിരിക്കാൻ തിരുസഭ കുട്ടികളായ നമ്മെ മതബോധന ക്ലാസ്സുകളിലൂടെ കൂദാശകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളായ നമ്മെ തിരിച്ചറിവിൻ്റെ പ്രായമാകുമ്പോഴേ ആദ്യ കുർബാന തരുവാൻ ഉത്സാഹം കാണിക്കാറുണ്ട്. അതെന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറുമൊരു ചടങ്ങ് മാത്രമല്ല, പിന്നെയോ കുട്ടികളായ നാം ഓരോരുത്തരും കൗദാശികമായ ജീവിതം നയിക്കുന്നതിനും അതറിഞ്ഞ് കഠിന പാപങ്ങൾ ചെയ്യാതെ ദൈവവുമായി എപ്പോഴും രമ്യതയിലായിരിക്കുവാനും അഥവാ തെറ്റുകൾ ചെയ്ത് സ്വന്തം തെറ്റിനെ ഓർത്ത് അനുതപിക്കുകയും വീണ്ടും ആ തെറ്റ് ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ദൈവവുമായി വീണ്ടും രമ്യതയിലായിരിക്കുവാനുമാണ് നമ്മുടെ കർത്താവ് ഈശോ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5:32 ഇങ്ങനെ പറയുന്നു: ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. ഇതോടൊപ്പം നിങ്ങളെല്ലാവരും അനുതപിച്ച് കുമ്പസരിച്ച് ദൈവവുമായി രമ്യതപ്പെട്ട് അൻപ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു.